ലോകാവസാനം നിങ്ങളിലേക്ക് അടുത്തു വന്നാൽ. ലോകാവസാനം വെളിപ്പാടകലെ എന്ന ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞതാണ്. ഒരുപാട് അടയാളങ്ങൾ നിങ്ങൾ പഠിച്ചു കാണും, ഒരുപാട് അടയാളങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കാണും. അതിൽപ്പെട്ട ഒരു അടയാളമാണ് യർഫഉല്ലാഹുൽ ഹയാഅ മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് അള്ളാഹു ലജ്ജയെ, നാണം അള്ളാഹു ഉയർത്തിക്കളയും. നാണമില്ലാത്ത പെൺകുട്ടികളെ കണ്ടാൽ ലോകാവസാനം അടുത്തു എന്ന് മനസ്സിലാക്കിക്കോളൂ എന്നാണ് ഈ പരിശുദ്ധ ഹദീസിന്റെ താല്പര്യം. ലജ്ജ നഷ്ടപ്പെട്ട ഒരു വിഭാഗം, ഉളുപ്പ് നഷ്ടപ്പെട്ട ഒരു വിഭാഗത്തെ കണ്ടാൽ അത് ലോകാവസാനം അടുത്തു എന്നതിന്റെ അടയാളമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജൽ, നിശ്ചയം അല്ലാഹു തആല ഹലീമുൻ ഹയിയുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസ്സത്ർ. അല്ലാഹു ലജ്ജയുള്ളവനാണ്, അല്ലാഹുവിന് നാണമുണ്ട്. സിത്തീറുൻ, അല്ലാഹു മറയുള്ളവനാണ്. ലജ്ജ മാത്രമല്ല, അല്ലാഹുവിന് മറയുമുണ്ട്. യുഹിബ്ബുൽ ഹയാഅ, അല്ലാഹുവിന് ലജ്ജ വലിയ ഇഷ്ടമാണ്. നാണം അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. വസ്സത്ര, മറയും അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ലജ്ജയും നാണവും അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. നമ്മൾക്ക് നാണമുണ്ടാവണം, ലജ്ജയുണ്ടാവണം. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവം സിദ്ധിക്കണം എന്നൊരു ഹദീസ് കാണാം. അല്ലാഹുവിന്റെ സ്വഭാവം നമ്മളും ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു ഗഫൂറാണ്, അതുകൊണ്ട് നിങ്ങളും ഗഫൂറാവണം. അല്ലാഹു റഹീമാണ്, അല്ലാഹു കാരുണ്യവാനാണ്, അതുകൊണ്ട് നിങ്ങളും ജനങ്ങളോട് കാരുണ്യം ചെയ്യണം. അല്ലാഹു ഹയ്യുൻ, അല്ലാഹു ലജ്ജയുള്ളവനാണ്, അതുകൊണ്ട് നിങ്ങളും ലജ്ജയുള്ളവനാവണം. അല്ലാഹു സിത്തീറുൻ, അല്ലാഹു മറക്കുന്നവനാണ്, അതുകൊണ്ട് നിങ്ങളും ന്യൂനതകളെ മറച്ചു വെക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ ഒരുപാട് വിശേഷണങ്ങൾ, ഒരുപാട് നാമങ്ങൾ, ഇതൊക്കെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം എന്നൊരു ഹദീസ് നമ്മൾക്ക് കാണാൻ കഴിയും. തഖല്ലഖൂ ബി അഖ്ലാഖില്ലാ, അതിൽപ്പെട്ടതാണ് ലജ്ജ എന്ന് പറയുന്നത്. അല്ലാഹുവിന് ലജ്ജ വളരെ ഇഷ്ടമാണ്. നമ്മൾ പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നാൽ നിരന്തരമായി ദുആ ചെയ്യാറുള്ള ഒരു പ്രാർത്ഥനയാണ്, اللهم انك عفو تحب العفو فاعف عني. اللهவே நீ மாப்பு നൽകുന്നവനാണ്, اللهவே நீ மாப்பு നൽകുന്നവനാണ്. انك عفو, நீ மாப்பு നൽകുന്നവനാണ്. تحب العفو, നിനക്ക് மாப்பு ഇഷ്ടമാണ്. റബ്ബേ, மாப்பு നൽകുന്നവനാണ്, மாப்பு നിനക്ക് ഇഷ്ടമാണ്. تحب العفو, അതുകൊണ്ട് ഫഅഫു അന്നീ, നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അതേപോലെ അല്ലാഹു ലജ്ജയുള്ളവനാണ്, അല്ലാഹുവിന് ലജ്ജയുള്ളവരെ ഇഷ്ടമാണ്. മറ്റൊരു ഹദീസുണ്ട്, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല, അല്ലാഹു സുന്ദരനാണ്, സൗന്ദര്യമുള്ളവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹു സുന്ദരനാണ്, ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അള്ളാഹുവിന് ഭംഗിയുള്ളവരെ ഇഷ്ടമാണ്. ബേജാറാവണ്ട, ഗ്ലാമർ ഇല്ലാത്ത ആളുകളൊന്നും ടെൻഷൻ ആവണ്ട, പഠിച്ചോനെ ഞങ്ങളൊന്നും ഇഷ്ടമില്ലേ. ഈ സൗന്ദര്യം അത് വേറെയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മുഖത്തിന്റെ ഭംഗിയൊന്നുമില്ല. ഇന്നല്ലാഹ അൽ മുഅ്മിനുൽ ഖവിയു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. അള്ളാഹുവിനെ നല്ല ശക്തിയുള്ള, ഫലവാനായ, ആരോഗ്യമുള്ള മുഅ്മിനിനെയാണ് ളഈഫായ മുഅ്മിനിനേക്കാളും ഇഷ്ടമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ നമ്മളിൽ ഉണ്ടാവേണ്ട ഒരുപാട് വിശേഷണങ്ങളാണ്. സൗന്ദര്യം മീൻസ് പൗഡറിട്ട് നടക്കാനല്ല, ഫൗണ്ടേഷൻ ഇട്ട് നടക്കാനല്ല, സ്കാഫ് ഇങ്ങനെ കൂർപ്പിച്ച് നടക്കാനല്ല, മുട്ടുവരെ പാൻ്റ് ഇട്ട് നടക്കാനല്ല. ഉള്ള സൗന്ദര്യം അത് നല്ല വൃത്തിയായി സൂക്ഷിക്കുക. വൃത്തി, സ്വഭാവം, പെരുമാറ്റം, ജനങ്ങളോടുള്ള നമ്മുടെ ഇടപാടുകൾ,
അഥവാ നമ്മോടൊരു ഒരാൾ ഇടപെടുകയാണെങ്കിൽ അവർക്ക് നമ്മളിൽ നിന്ന് ഒരു മുഷിപ്പ് അനുഭവിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് ദുർഗന്ധം വരരുത്. ദുർഗന്ധമുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ അതിനുള്ളൊരു ട്രീറ്റ്മെന്റ് എടുത്തിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. പള്ളിയിലേക്ക് പോലും വരരുത് എന്നാ പറഞ്ഞത്. ദുർഗന്ധമുള്ളവരല്ല, ദുർഗന്ധമുണ്ടാവാൻ സാധ്യതയുള്ള ഭക്ഷണം കഴിച്ച് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത്. അങ്ങനെ ഒരു ദുർഗന്ധമുണ്ടെങ്കിൽ വീട്ടിൽ നിസ്കരിച്ചോളൂ, പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കുന്നവരെ നിങ്ങൾ ശല്യം ചെയ്യരുത്. അങ്ങനെയാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക, മാനസികമായി ശാരീരികമായി വേദനിപ്പിക്കാതിരിക്കുക. നമ്മളെ കൊണ്ട് ആവും വിധം ജനങ്ങൾക്ക് സന്തോഷം നൽകാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അല്ലാഹു ഇവിടെ പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയു, നല്ല സിക്സ് പാക്കും മസിലും പിക്കപ്സ് ഒക്കെ ഉള്ള നല്ല ചെറുപ്പക്കാരൻ. അങ്ങനെ ചെറുപ്പക്കാരൻ അങ്ങനെ പിക്കപ്സും മസിൽസും സിക്സ് പാക്ക് ഉണ്ടായിട്ട് കാര്യമില്ല, അവൻ മുഅ്മിനാവണം. മുഅ്മിനല്ലാത്ത കുറെ പിക്കപ്സ് ഒക്കെ ഉള്ള ചെറുപ്പക്കാരുണ്ടാവും, ഇങ്ങനെ നല്ല ബോഡി ബിൽഡറായ ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും. അതിൽ മാഫി ഫായിദ. അൽ മുഅ്മിനുൽ ഖവിയു, നല്ല ആരോഗ്യമുള്ള മുഅ്മിൻ, ഫലവാനായ മുഅ്മിൻ, ഖൈർ, അവനാണ് ഏറ്റവും ഉത്തമൻ. വഅഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിനെ അവരെ വളരെ ഇഷ്ടമാണ്. ആരെക്കാളും മിനൽ മുഅ്മിനിൽ ലൈഫ്, ഇങ്ങനെ കാറ്റ് വരുമ്പോ പാറിപ്പോകുന്ന കുറച്ച് മുഅ്മിനുകൾ ഉണ്ടാവും, അവരെക്കാളും അല്ലാഹുവിന് ഇഷ്ടം നല്ല ജിംനാസ്റ്റിക് ബോഡിയുള്ള മുഅ്മിനുകളെയാണ്, ആരോഗ്യമുള്ള മുഅ്മിനുകളെയാണ്. ചുരുക്കി പറഞ്ഞാൽ ബോഡി ഫിറ്റ്നസ്, നമ്മുടെ വൃത്തി വേഷം എല്ലാം വളരെ ഭംഗിയായി നിയന്ത്രിക്കണം എന്നാണ്. ജനങ്ങളോടുള്ള പെരുമാറ്റം, സംസാരം, ഫുഡ്, ആരോഗ്യം, നടത്തം, ഇരുത്തം എല്ലാം ശ്രദ്ധിക്കണം. അത് ഇസ്ലാം എല്ലാ മേഖലയിലും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നു, അല്ലാഹു ലജ്ജയുള്ളവനാണ്, അല്ലാഹുവിന് ലജ്ജയുള്ളവരെ വളരെ ഇഷ്ടമാണ്. മറയും ലജ്ജയും നമ്മൾക്കുണ്ടാവേണ്ട രണ്ട് പ്രത്യേകമായ ഒരു വിശേഷണം, രണ്ട് പ്രത്യേകമായ സ്വഭാവമാണ്. ഇത് രണ്ടും അല്ലാഹുവിനുണ്ട്. അല്ലാഹുവിന് ഒരാൾ ദുആ ചെയ്തിട്ട് ഉത്തരം നൽകാതിരിക്കാൻ നാണമാണ്. ഒരാൾ ദുആ ചെയ്തു, പടച്ചോനെ അല്ലാഹുവേ എന്റെ രോഗം നീ ശിഫ നൽകണേ റബ്ബേ എന്ന് ദുആ ചെയ്താൽ അയാൾക്ക് ഉത്തരം തരാതിരിക്കാൻ അല്ലാഹുവിന് നാണമാണ്, അല്ലാഹുവിന് ലജ്ജയാണ്. എന്നിട്ട് നമ്മൾ ദുആ ചെയ്തിട്ട് നമ്മുടെ ആരുടെയും രോഗം ശിഫയാവുന്നില്ല. നമ്മൾ ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്കൊരു ബെൻസ് വേണമെന്ന് ദുആ ചെയ്തു, ആർക്കും ബെൻസ് കിട്ടുന്നില്ല. വല്ല പറയാണ് എനിക്ക് നാണമാണ്. ഒരാൾ ദുആ ചെയ്തിട്ട് ഉത്തരം തരാതിരിക്കാൻ എനിക്ക് ലജ്ജയാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മൾക്ക് ഉത്തരം കിട്ടുന്നില്ല? ദുആ ചെയ്യേണ്ടതുപോലെ നമ്മൾ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. വെറുതെ ദുആ ചെയ്തതുകൊണ്ടോ വെറുതെ പ്രാർത്ഥിച്ചതുകൊണ്ടോ അല്ലാഹു ഉത്തരം നൽകുമെന്ന് ആരും വിചാരിക്കേണ്ട. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്, ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആഇന ഉത്തരമുള്ള അഞ്ചു രാത്രികളെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിലൊന്ന് റജബിന്റെ ഒന്നാം രാത്രി, അത് കഴിഞ്ഞുപോയി. രണ്ടാമത്തേത് ഷഅബാനിന്റെ പതിനഞ്ചാം രാത്രി. മൂന്നാമത്തേത് എല്ലാ വെള്ളിയാഴ്ച രാത്രിയിലും അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി പറഞ്ഞത് ചെറിയ പെരുന്നാൾ രാത്രി. അഞ്ചാമതായി പറഞ്ഞത് ബലി പെരുന്നാൾ രാത്രി. നമ്മളൊക്കെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് പടക്കം പൊട്ടിക്കാനും ഷോപ്പിങ്ങിനൊക്കെ പോയി, അങ്ങാടിയിൽ ഇങ്ങനെ മൊയ്ലാഞ്ചി വെക്കല്, ഷോപ്പിങ്ങിന് പോവല്, അങ്ങനെ രാത്രി ഉറക്കൊഴിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിലെ 30 ദിവസത്തെ റമദാൻ ബാത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല ചെയ്യുക. ഈ രാത്രി ദുആ ചെയ്യും, പടച്ചോനെ എന്റെ റമദാൻ സ്വീകരിക്കണേ, അല്ലാഹുവേ എന്റെ റമദാനിനെ നീ സ്വീകരിക്കണേ, അല്ലാഹുവേ എന്റെ റമദാനിനെ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കും. കാരണം ദുആഇന ഉത്തരമുള്ള രാത്രിയാണ് ചെറിയ പെരുന്നാൾ രാത്രി എന്ന് പറയുന്നത്. ഇന്നത്തെ രാത്രി ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നത്, വളണ്ടിയർമാരായ ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ അത് കേട്ടുകൊള്ളണമെന്നില്ല. പക്ഷേ ജുമഅയ്ക്ക് വേണ്ടി പള്ളിയിലേക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോകുന്നവരാണ് ബഹുഭൂരിഭാഗം ആളുകൾ.
ah, Ella Charupaka road, Minikaparayan Ulade, Archei, Luru Divasamangilum, Subahibanga, Kodukunda Dindayum, Ara Manikuro, Uru Manikuro, Mumbai, Padare, Nerata, Inikan, Ningal Shamikanam, Archei, Luru Divasanjidam, Baliarche, Uru Bahuman, Baliarche Ratri, Elavarum Bahumani Kuminan, Rasulullahi, Sallallahu Alaihi Wasallam, Tangal Baranjade, Ilathakalain, Menishinum, Jinnu Vibhagam Murige. Manishan Maru Pishatu Kulumurige, Bakil Layella, Alagulum, Villiarche, Bahumaniku. Karanam Villiarche, and Loga was on him, Sambavikan Bogunade, Payamatanal, Sambavikuna, the Villiarcheane, Adunda Murgangal Kabayamane, Sarva Janduja and Kumbayamane, Manishan Payamilla, Manishan Purdilla, Ella Villiarche Ratrium. Subahibang Anje, Idibati Anjina Gurutal, Urunal, a money kangir Manikan, a Lingalunal, and a money kangir Manikan, and the Priya Pada Churupakare, Ivadinda Sada Silvich and the Mudan the Pradijayanam, Radiano, on the Pradijay, Vaisamarakan is Kirikum, Mingalagarat and Galbudunulia, Arava the Vaisagarin Yardagal, the Hajudan and Chin Skirikan, the Lunikiv and Elbudunulia, when is Kirika, the Katanurang and the Vaisamar and the Gilavara, Aruchit and Elbudum. Aruba the Vasaka in it to Niskirikan, Dorni Tilling in a Pura Niskirika. Adund Tahaju the Niskirikunu, Yang Gurano Dunu, Yam Bango to come up at Likabogunu, Enakabaran Abimanika and Nulia. Aruba the Gainu to Niskirichilingil, Nalakarin Gastan. Pashei Aruba the Gar, Aruba the Garen, Aruba the Vasaka in Yavar. However, the Yavanatil, the Haju the Niskirichirin, no, Avadayana Prashna. Avarever at Yavanatil, Banga Gurukumba, Padli Lake, one didn't know. Televisa Maracavala, the Churpakara Chitava, Yen, the Gutella, Amada Gutella, Padlikum Verulia, Iskirikulia, Kurano Dula, Dini Bodhulia, Iveraka, the Yavanakala, Tizinaka, Lungatagara, I never a Kavasta. Ipara in the Vaisamara Kavasangal Tandala, Budchagata, Gurta Gurungan Chanadana, Nati, not the Yuakaling and Chitava. Handle in the Tivakal can is car and like a Valera Rahatan. Shadun died to Karulia. Scaraka Valera Rahatan, Valera Kritiaman, number Turupakarak and his Kiriku. Paksha and his caram Gundu, where are you except on Bonilla? Endor Tetitaran number Samadhai Tirundu. Niskirichalella Mai endor Tetitarana. His caram Unumalla. Iskaram Veno Vende, Swigirikono Vende, and Allah Hutirimani Kinade, Ninde Verumanatile, Ninde Sambadiatile Sukshma the Bariganichitan. Ninde earning, Ninde Sambadium, other Halalano, Haramano, Yen the Perisho the Chesanisheshamane, Ninde Niskaram Veno Vende, and Allah Hu, Perisho the Kinade, Haram Sambadi Chavaral, Anjuner and Palikapoit and the Gadium. Haram Tinun Navaran, Haram Chayun Navaran, Haram Sambadikun Navaran, Anjuneram Pali Rekaboy in the Karium Pishach, then the Kutipishachikal or Parayum Puduwe, Vaswa Sunda come in the Oro Alagal Pishach, Elpikarund Angana Oro Alagalayum, Parisho the Ching, Vaswa Sunda come in the Narakumba Parayum, Nella Abidingalaya, Sufi Galaya, Churupakara Kandal. Nalla Churupakar and Dago, Taspi Malaka Pudici, Dini Bodamula Churupakar and Ningal Kagana and Gadim, Samudhayatil Angana Yilla Churupakar and Ningal Kana and Dayal Ningalavaruda Sambadium, Halalano, Haramano in the Parishodikan Sambadium Kritiamai, Pali Rekavir Navar, the Hajudan Skirikin Navar, Kurano Dunavar Iteram Sukshmada Yulla Churupakar and Ningal Kandal. അവരുടെ സമ്പാദ്യം ഹറാമാണോ ഹലാലാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം അത് ഹറാമാണെന്ന് കണ്ടാൽ അവരെ വിട്ടേക്ക് അവരെ നിസ്കരിച്ചോട്ടെ അവരെ ഖുർആൻ ഓതിക്കോട്ടെ അവരെ നന്മ ചെയ്തോട്ടെ അവരെ നിങ്ങൾ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി പോകരുത് എന്ന് പിശാച് തന്റെ മക്കളോട് പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ സാമ്പത്തിക വരുമാനത്തിൽ സൂക്ഷ്മത ചെലുത്താത്ത ആളുകൾക്ക് നിസ്കാരത്തയമ്പുണ്ടാവും സാമ്പത്തികമായി സമ്പാദിക്കുന്നതിലും വരുമാനം ഹറാം സമ്പാദിക്കുന്നവരൊക്കെ നിസ്കാരത്തേമുണ്ടാവും കാരണം പിശാച് അവരെ തടയൂല അവർ നന്നായി തഹജ്ജുദ് നിസ്കരിക്കും പിശാച് അവരുടെ അടുത്ത് പോവില്ല
അയാള് പള്ളിക്ക് കൃത്യമായി വരും, ശേഷവും മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കും. പിശാച്ചയാളെ ശ്രദ്ധിക്കൂല. റമദാനായാൽ പള്ളിയിലിരുന്ന് ഇഹ്തികാഫിരിക്കും, പിശാച്ചയാളെ ശ്രദ്ധിക്കൂല. കാരണം ഇയാളുടെ വരുമാനം ഹറാമാണ്. ഇയാൾ നിസ്കരിച്ചോട്ടെ, ദുനിയാവിൽ കഷ്ടപ്പെട്ടോട്ടെ, ആഖിറത്തിൽ എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇയാൾ ദുനിയാവിൽ കഷ്ടപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് പിശാച്ചയാൾ ഉപേക്ഷിക്കുമെന്നാണ്. നേരെ മറിച്ച് പള്ളിക്കൊന്നും പോകാത്തൊരു ചെറുപ്പക്കാരൻ, സമ്പാദ്യം ഹലാലാണ്, അയാളുടെ പിന്നാലെ പിശാച്ചു കൂടും. അയാളെ വസ്വാസ് ഉണ്ടാക്കും, നിസ്കരിക്കാൻ വിടൂല. അയാളെ ഖുർആൻ ഓതാൻ വിടൂല. അപ്പോ നിസ്കാരം എന്തോ ആണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, നിസ്കാരം ശ്രദ്ധിക്കുന്നതിനും മുമ്പേ അള്ളാഹു പരിശോധിക്കുന്നത് നീ തിന്നുന്നത് ഹലാലാണോ ഹറാമാണോ എന്നാണ്. ഹറാമാണെങ്കിൽ നിന്റെ നിസ്കാരം കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. كل لحم نبت من سحت فالنار اولى به 600 ഉണ്ടെങ്കിൽ എടുത്തു. كل لحم نبت من سحت فالنار اولى به ആരാണോ ഹറാം തിന്നുന്നത് അവരെല്ലാവരും നരകത്തിലേക്ക് പോകുന്ന ചടിയാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാം തിന്നുന്നവരെല്ലാം നരകക്കാരാണ്. ഹറാം തിന്നുന്ന ഭാര്യ, ഹറാമ തിന്നുന്ന ഭാര്യയും ഹറാമ തിന്നുന്ന മക്കളും തീറ്റിക്കുന്ന ഭർത്താവും എല്ലാവരും നേരെ പോകേണ്ടത് നരകത്തിലേക്കാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിസ്കാരമല്ല വലുത്, സമ്പാദ്യം ഹലാലാണോ ഹറാമാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. അതാണ് വലുത്, അവിടെയാണ് സൂക്ഷിക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ദുആ ചെയ്യുന്ന ഒരാൾക്ക് ഉത്തരം നൽകാതെ അയാളെ തിരിച്ചേക്കുന്നത് അല്ലാഹുവിന് നാണമാണ്. ഒരാൾ ദുആ ചെയ്ത് പടച്ചോനെ എന്റെ കടങ്ങളൊക്കെ കൊടുത്തുവിട്ടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു ദുആനെ സ്വീകരിക്കുന്നില്ല. വേറെ ഒരാൾ ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹു ദുആനെ സ്വീകരിക്കുന്നില്ല. വേറെ ഒരാൾ ദുആ ചെയ്തു, പടച്ചോനെ എന്റെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാ. വേറെ ഒരാൾ, അല്ലാഹുവേ എന്റെ മക്കളുടെ വിവാഹം ശരിയാക്കണേ റബ്ബേ എന്നിങ്ങനെ നിരന്തരമായി ദുആ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിനെ അവരുടെ ദുആഇന് ഉത്തരം നൽകാതിരിക്കാൻ നാണമാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു കളവ് പറയുമോ, അല്ലാഹു നുണ പറയുമോ? ഇല്ലല്ലോ. പിന്നെ എന്തേ ഉത്തരം കിട്ടാത്തത്? ഉത്തരം കിട്ടാതിരിക്കാനുള്ള കാരണം നമ്മൾ തിന്നുന്നത് ഹറാമായത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനോട് ചില ആളുകൾ ദുആ ചെയ്യുന്നുണ്ട്. എന്താണ് ദുആ ചെയ്യുന്നത്? യാ റബ്ബ്, അല്ലാഹുവേ അല്ലാഹുവേ എന്നിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. അയാളിൽ യാത്രക്കാരന്റെ അടയാളമുണ്ട്, യാത്രക്കാരനാണ് അയാൾ, അഥവാ യാത്രക്കാരന്റെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. യാത്രക്കാരന്റെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കണം. റുബ്ബ അശഅസാ വഅഗ്ബറ, അവരുടെ ശരീരം പൊടി പുരണ്ടിട്ടുണ്ട്, മുടിയെല്ലാം ജടകുത്തിയിട്ടുണ്ട്, അഥവാ ദുനിയാവിന്റെ ബോധമില്ലാതെ ആഖിറത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന യാത്രക്കാരനായ ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകണമായിരുന്നു. പക്ഷേ അന്നാ യുസ്തജാബുല, എങ്ങനെയാണ് അല്ലാഹു അവർക്ക് ഉത്തരം നൽകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. മത്വഅമുഹു ഹറാം, അവർ തിന്നുന്നത് ഹറാമാണ്. മൽബസുഹു ഹറാം, അവരുടെ വസ്ത്രം ഹറാമാണ്. അവരുടെ വീട് ഹറാമാണ്. അവർ കുടിക്കുന്നത് ഹറാമാണ്. ഹറാമ തിന്നുന്ന ഒരാൾ, ഹറാമ് സമ്പാദിക്കുന്ന ഒരാൾ എത്ര ദുആ ചെയ്താലും അല്ലാഹു ഉത്തരം നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ അവിടെ എത്തിയാൽ പിന്നെ ഉത്തരം തരാതിരിക്കാൻ അല്ലാഹുവിന് നാണമാണ്. നമ്മുടെ ദുആ അവിടെ എത്തുന്നില്ല. ഹദീസിന് തെറ്റിയിട്ടില്ല, നബി തങ്ങൾക്കും തെറ്റിയിട്ടില്ല. അല്ലാഹുവിന് ഉത്തരം തരാതിരിക്കാൻ നാണമാണ്. എന്തുകൊണ്ട് ഉത്തരം തരുന്നില്ല? നമ്മുടെ ദുആ അവിടെ എത്തുന്നില്ല. എത്താതിരിക്കാൻ കാരണം ഹറാമ് സമ്പാദിക്കുന്നു, ഹറാമ് തിന്നുന്നു. സാമ്പത്തിക വരുമാനങ്ങളിൽ സൂക്ഷ്മത കാണിക്കാറില്ല. എത്ര തഖ്വയോടെ നടക്കുന്നവരാണെങ്കിലും ഉസ്താദുമാരായാലും സയ്യിദന്മാരായാലും ഉമറാക്കളായാലും ഉലമാക്കളായാലും സമ്പത്തിന്റെ വിഷയം വരുമ്പോൾ, പണത്തിന്റെ വിഷയം വരുമ്പോൾ ഹറാമും ഹലാലും നോക്കാൻ തയ്യാറാവുന്നില്ല. എത്രയോ
chain business തട്ടിപ്പ് നടക്കാറുണ്ട് ഇല്ലേ ഓൺലൈൻ ബിസിനസ് തട്ടിപ്പുകൾ നടക്കാറുണ്ട് അപ്പോൾ അതിന്റെ പിന്നെ ഓണേഴ്സ് ഒക്കെ പറയും അതിന്റെ മുതലാളിമാരൊക്കെ എന്താണ് പറയാ പറയാ ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇന്നാലിന്ന് തങ്ങളുണ്ടെന്ന് പറയും അപ്പൊ ഈ നാട്ടുകാർ വിശ്വസിക്കും മാഷെ തങ്ങളുണ്ടോ എന്നാ പിന്നെ ഹലാൽ തന്നെ ഇന്നാലിന്ന് മൊയിലാരുണ്ടെന്ന് പറയും മൊയിലാരുണ്ടോ എന്നാ പിന്നെ ഹലാൽ തന്നെ അങ്ങനെ മൊയിലാമാരും തങ്ങന്മാരൊക്കെ സൂക്ഷ്മതയില്ല അവരിങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ മാസത്തിൽ 10,000 to 20,000 കിട്ടുമെന്ന് പറയുമ്പോൾ ലക്ഷങ്ങള് വാരിക്കോരി കൊടുക്കാൻ ഉസ്താദുമാരും തങ്ങന്മാരും സൂക്ഷ്മതയില്ലാത്തവർ തയ്യാറാണ് ഇത് കണ്ടിട്ട് പാവം മണികളും അതേപോലെ കൊടുക്കുന്നു അങ്ങനെ മൊത്തം എല്ലാവരും ഹറാമ തിന്നു ജീവിക്കുന്നു അല്ലാഹു ദുആ ചെയ്യും ഉത്തരം കിട്ടുന്നില്ല ദുആ നമ്മുടെ തലയുടെ മുകളിലേക്ക് കയറി പോകുന്നില്ല ഇവിടെ തന്നെ ബാക്കിയാണ് ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി യാ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലേ ദുആഇന് ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ നിങ്ങൾ എന്നോട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം ഞാൻ എന്ത് ചോദിച്ചാലും ദുആഇന് ഉത്തരം ലഭിക്കുന്ന ഒരാളായി മാറാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിന്റെ സമ്പാദ്യം ഹലാലാക്കിയാൽ നീ തിന്നുന്നത് ഹലാലാക്കിയാൽ സമ്പാദിക്കുന്നത് ഹലാലാക്കിയാൽ അല്ലാഹു നിന്റെ ദുആഇന് ഉത്തരം നൽകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി ഇത് മഹാനായ സ്വഹാബിയുടെ പ്രത്യേകതയല്ല അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളുടെയും പ്രത്യേകതയാണ് ഹലാല് തിന്നുന്ന ആളുകൾക്ക് അല്ലാഹു തആല ദുആഇന് ഉത്തരം നൽകുമെന്നാണ് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് യസ്തഹി അൻ യറുദ്ദ മൻ ദഅ അല്ലാഹുവിനോട് ദുആ ചെയ്ത ഒരാൾക്ക് ഉത്തരം നൽകാതിരിക്കാൻ അല്ലാഹുവിന് നാണമാണ് അല്ലാഹുവിന് അത് ഇഷ്ടമല്ല അപ്പൊ നമ്മളുടെ ദുആഇന് ഉത്തരം ലഭിക്കാതിരിക്കാനുള്ള കാരണം നമ്മൾ കണ്ടെത്തി ഇനി ആ ഹറാമ തിന്നാതിരിക്കാൻ ശ്രമിച്ച് എന്നിട്ട് നമ്മുടെ വസ്ത്രവും നമ്മുടെ വീടും നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ പാനീയങ്ങളും എല്ലാം ഹലാലാക്കി അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലാഹു തആല ഒരാളുടെയും ദുആഇനെ തള്ളിക്കളയൂല വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോളൂ അല്ലാഹു നമ്മുടെ ദുആഇന് ഉത്തരം നൽകുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ